നമസ്കാരം ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് കൂട്ടുകാരുടെ ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ കൂട്ടുകാരും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഇത് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ തോന്നുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു വേറെ ഒന്നും തന്നെയല്ല നമ്മുടെ ഡിസംബർ മൂന്നിനും നാലിനും നടന്ന എക്സാം കാറ്റഗറി വൺ ടു ത്രീ ഫോർ എക്സാം നടന്നു അപ്പോൾ എല്ലാ കൂട്ടുകാരും എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിവിടെ ഒത്തിരി അന്വേഷിച്ചു അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാത്തൊരു പാട് അപ്പോൾ അതുകൊണ്ട് കൂട്ടുകാരുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് എനിക്കൊന്ന് ഫോർവേഡ് ചെയ്ത് തരാമോ ഈ ആൻഡ്സ് കോച്ചിങ് സെൻ്റർ ഓഫീഷ്യൽ എന്ന് പറഞ്ഞ സൈറ്റിലേക്ക് ഒന്ന് മെയിൽ ചെയ്ത് തന്നാൽ മതി ഒന്ന് ഫോട്ടോ എടുത്തൊന്ന് ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം കേട്ടോ അപ്പോൾ എനിക്കത് ആ ക്വസ്റ്റ്യൻസ് മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ എക്സാം എഴുതുമ്പോൾ മുൻകാലങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നാണ് വിൽക്കവാറും ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ അപ്പം ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് ഇതേപോലെ എക്സാം എഴുതുന്ന കൂട്ടുകാർക്ക് അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് തന്നെ കൂട്ടുകാർ പ്ലീസ് എനിക്കൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഷെയർ ചെയ്ത് തരണം പിന്നെ കേട്ടറ്റിന്റെ പ്രൊഫഷണൽ ആൻസർ ആൻസർക്ക് വന്നിട്ടുണ്ട് ഇതിനോടകം തന്നെ എല്ലാ കൂട്ടുകാരും ചെക്ക് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പം കൂട്ടുകാരുടെ മാർക്കുകൾ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുതോ താഴെ കമന്റ് ബോക്സിൽ ഇടണം കൂട്ടുകാരുടെ മാർക്ക് എങ്ങനെയാണ് ാണ് എല്ലാവരും വിജയിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇനി ഏതെങ്കിലും കൂട്ടുകാർ ബോർഡറിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എയ്റ്റീൻ വണ്ണോ അല്ലെങ്കിൽ എയ്റ്റീൻ നയനോ ആ ബോർഡറിൽ നിൽക്കുന്നുണ്ട് കൂട്ടുകാർ ഒരുപാട് ടെൻഷൻ അടിച്ച് ഇതാവണ്ട എന്തായാലും എക്സാം കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നമുക്ക് എന്തായാലും കൂട്ടി യോജിപ്പിക്കാനായിട്ട് സാധിക്കില്ല പിന്നെ പ്രാർത്ഥനയിൽ മാത്രം നമുക്ക് ദൈവത്തിനെ മാത്രം ആശ്രയിക്കാം കാരണം ഈ പ്രൊഫഷണൽ ആൻസർ വന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ നമുക്ക് ചിലപ്പോൾ ഒരു മാർക്ക് കിട്ടാം അപ്പോഴും ഒരു മാർക്കൊക്കെ നമുക്ക് നേടാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നമ്മൾ വിചാരിക്കണ്ട റെക്ടിഫൈഡ് ആൻസർക്ക് വരട്ടെ എന്നിട്ട് ദുഃഖിക്കാനും സന്തോഷിക്കാനും ഇരുന്നാൽ മതി വെറുതെ ടെൻഷൻ അടിച്ച് നമ്മുടെ ആയുസ് കളയണ്ട കാരണം ഒരാഴ്ചയും കൂടി ഇരിക്കും റെക്ടിഫൈഡ് ആൻസർക്ക് വരാനായിട്ട് അപ്പൊ സമാധാനമായിട്ട് ഇരിക്കുക ഇതോടുകൂടി കേട്ടിട്ട് എക്സാം ഉപേക്ഷിക്കരുത് കേട്ടോ എക്സാം എങ്ങനെ ഫെയിലായിപ്പോയെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത എക്സാമിന് നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഇരിക്കുക കോൺഫിഡൻസ് നഷ്ടപ്പെടുത്താതിരിക്കുക അപ്പോൾ വിജയിച്ച എല്ലാ കൂട്ടുകാർക്കും വിജയ ആശംസകൾ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എനിക്ക് മെയിൽ ചെയ്തു തരാൻ മറക്കരുതേ ഓക്കേ താങ്ക്